ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഉള്ളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അതിനുവേണ്ടി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, തക്കാളി, സവാള എടുത്തിട്ടുണ്ട്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയില് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാം. ഉള്ളി വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, രണ്ട് സവാളയാണ് എടുത്തിട്ടുള്ളത്. തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, അര സ്പൂണ് കുരുമുളക് പൊടി, ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മല്ലിപ്പൊടി, രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് നന്നായി വാട്ടിക്കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിക്കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കറി പതച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ട ഇങ്ങനെ ഇളക്കാതെ അത് വെന്ത് വരട്ടെ. നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. പുതിയ വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.